പട്ടിണി മാറ്റേണ്ട പണം റോക്കറ്റ് വിട്ട് കളയുന്നു എന്ന് ചോദിക്കുന്നത് വിഘടനവാദത്തിന്റെ ഭാഗമെന്ന് കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. ഇനിയുമൊരു കണ്ണീർ കാണാനുള്ള കരുത്ത് തനിക്കില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം VSSEയിൽ നടന്ന ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ സോണുകളിൽ നടന്ന മത്സര വിജയികൾക്ക് അദ്ദേഹം അവാർഡും സമ്മാനിച്ചു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിൽ ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ വിജയകരമായി ഇറക്കിയതിന്റെ സന്തോഷം ആഘോഷിക്കുകയാണ് ഭാരതം. രാജ്യത്തിന്റെ ഈ നേട്ടത്തിന്റെ സ്മരണയ്ക്കായി ഈ മാസം 23 ദേശീയ ബഹിരാകാശ ദിനം ആയി ആചരിക്കുകയാണ്. ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം VSSEയിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ശില്പശാല കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്ര പുരോഗതിയിൽ ISROയുടെ പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പട്ടിണി മാറ്റേണ്ട പണം റോക്കറ്റ് വിട്ട് കളയുന്നു എന്ന് ചോദിക്കുന്നത് വിഘടനവാദത്തിന്റെ ഭാഗമെന്നും സുരേഷ് ഗോപി വിമർശിച്ചു. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ആര് ഉത്തരവാദിത്തം പറയുമെന്നും അദ്ദേഹം ചോദിച്ചു. പട്ടിണി മാറാനുള്ള പണമാണ് ഇങ്ങനെയുള്ള ഇന്നോവേഷൻസിനും ഫൈൻഡിങ്സിനും എന്ന് പറയുന്ന തത്വം തന്നെ ഒരു വിഘടനവാദമാണെന്ന് പറഞ്ഞു നിർത്തുന്നില്ലേ. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വലിയ സമ്പ്രദായം, അത് ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ഇത്തിരി മുടക്കം പോലെയാണ് അത് നിൽക്കുന്നത്. പൊട്ടിയാൽ ആരുത്തരം പറയും, ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന ഒരവസ്ഥയിൽ കൊണ്ടുപോകുന്നത് ഉത്തരം പറയുന്നു. എന്താണ് ഇതിന്റെ ഒരു അനിതര ഫലം, അനന്തര ഫലം? നമുക്കിനി കണ്ണീരിൽ മുങ്ങിക്കാണാൻ സാധിക്കില്ല. ISRO ചെയർമാൻ S. Somanath ഓൺലൈനിൽ ആശംസകൾ നേർന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ സാമ്പത്തിക മേഖലയിൽ 10 മടങ്ങ് വർധന ഉണ്ടാക്കുകയെന്നത് ഭാരതത്തിന്റെ സ്പേസ് മിഷന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിന്റെ വികസനത്തിൽ ISRO സുത്യാർഹ പങ്കാണ് വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. Envisioned that India, a budding developing nation, should also embark upon creating a niche for itself in space sector. രാജ്യത്ത് 7 സോണുകളായാണ് ബഹിരാകാശ ദിനം ആഘോഷമാക്കുന്നത്. ഇതിൽ 5 സോണുകളിൽ നടന്ന വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമുള്ള പുരസ്കാരം കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. കുട്ടികളോട് മുഖാമുഖം നടത്തിയ ശേഷമാണ് മന്ത്രി ചടങ്ങിൽ നിന്നും പോയത്. VSSE ഡയറക്ടർ ഡോക്ടർ S. Unnikrishnan ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനം, തിരുവനന്തപുരം.